മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡിന്റെ വിശേഷങ്ങളുമായി രാഹുൽ മാധവാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഹൈ, ഹൈ റിയാസ്, ഹൗ യു? യാ, ഐ'm ഫൈൻ, ഗുഡ്. ഹൗ യു? സുഖം. എങ്ങനെ കാണുന്നു? എല്ലാവരുടെ മുഖത്ത് ഭയങ്കര സന്തോഷം കാണുന്നുണ്ട്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എല്ലാവരും വീണ്ടും ഒന്നിച്ചു കൂടുന്നു, നിങ്ങളിവിടെ അടിച്ചു പൊളിക്കുന്നു, എന്താണ് പറയാനുള്ളത്? അടിപൊളിയല്ലേ റിയാസേ? ഐ മീൻ, നിങ്ങൾ പറയുന്ന പോലെ കുറേ കാലം കഴിഞ്ഞിട്ട് ഈ പാൻഡമിക്കും ഈ കോവിഡും കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ കാണുന്നത് ഒരു സന്തോഷമാണ്. അപ്പോൾ ഭയങ്കര എനർജിയും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോഴത്തേക്കും പാട്ടും സ്കിറ്റും ഡാൻസും വേളവും ഇറ്റ്സ് ഫൺ. ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും ഒത്തുചേരുന്ന സമയം ഈ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനൊക്കെ വളരെ കുറവാണ്. എസ്പെഷ്യലി ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും ഒത്തിരി സന്തോഷം. മാത്രമല്ല, രാഹുലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ കടുവ വൻ സക്സസ് ആയിട്ട് തിയേറ്ററിൽ ഓടുകയാണ്. അതിനകത്തൊരു നല്ലൊരു വില്ലൻ വേഷമുണ്ട്. അപ്പോൾ ഈ പൃഥ്വിരാജിൻ്റെ സിനിമകളിലും സ്ഥിരമായിട്ട് ഇപ്പോൾ രാഹുലിനെ കാണാറുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം ആ രീതിയിലാണോ? അയ്യോ, അത് എന്ന് വെച്ചാൽ രാജുവിൻ്റെ പടത്തിലുണ്ട്. പക്ഷേ രാജു പേഴ്സണലി റെഫർ ചെയ്ത രണ്ട് പടങ്ങളൊക്കെയാണ്, രണ്ട് മാഡം ജോൺ മെമ്മറീസും മാഡം ജോവാന്. ബാക്കിയൊക്കെ ഇപ്പോൾ നൈൻ ആണെങ്കിൽ കമൽ സാറിൻ്റെ മുൻ ജനൂസ് എൻ്റെ കൂടെ പഠിച്ചത്. സോ അങ്ങനെ അവൻ പറഞ്ഞിട്ടത് ചെയ്തത്. ഇതിൽ കടുവൽ ചെയ്തത് ജിനു എബ്രാഹിം, അദ്ദേഹം എൻ്റെ പേര് സജസ്റ്റ് ചെയ്ത ഷാജിയേട്ടനോട്. അങ്ങനെ ഷാജിയേട്ടൻ ശരിയാക്കിയും അങ്ങനെയാണ്. സോ അതങ്ങനെ ആയിപ്പോകുന്നത് സന്തോഷം. പക്ഷേ ഏനോ ഒത്തിരി സന്തോഷം. രാജു എക്സ്ട്രീംലി ടാലൻറ്റ്, ഐ മീൻ ഒരു ടെക്നിക്കലി വെരി സൗണ്ട്, നമുക്ക് കുറേ പഠിക്കാൻ പറ്റുന്ന, ഞാൻ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റും കാര്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഐ എം വെരി ഹാപ്പി ടു ബി വർക്കിംഗ് വിത്ത് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. ഇപ്പോൾ എന്തൊക്കെ പ്രാക്ടീസാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാഹുലിൻ്റെതായിട്ട് എന്ത് പ്രോഗ്രാമാണ് നമുക്ക് ഈ ഒരു ഷോയിൽ കാണുവാൻ സാധിക്കുക? ഇതിലൊരു ഡാൻസാണ്, ഒരു ഒന്നര മിനിറ്റ് വരുന്ന ഒരു ഡാൻസാണ്. അതിൽ കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു മെല്ലി എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വൺ മിനിറ്റ് വെച്ചൊരു 6 മിനിറ്റ്സ് രസമായിരിക്കും. അതാണ് എൻ്റെ ഒരു ഞാൻ ചെയ്യുന്ന ഒരു പോർഷൻ. അതിൽ ഞാൻ, സണ്ണി, രസ്ന ആൻഡ് ധന്യ, നമ്മൾ ചെയ്യുന്ന ഒരു പഞ്ചാബി നമ്പറാണ്. ഒരു ഫോക്ക് ഇൻ കുറച്ച് ലൗഡ് ഇൻ ഒരു ഫൺ ബേസ്ഡ്. അപ്പോൾ രാഹുലിൻ്റെ ഇനി അപ്കമിങ് പ്രോജക്ട്സ് എന്ന് പറയുന്നത് ഏതൊക്കെ? സിനിമകളാണോ? ഇപ്പോൾ സീരീസുകളൊക്കെ ഒരുപാട് വരാൻ പോകുന്നുണ്ട്. സീരീസുകളാണോ, എന്താണ്? സിനിമ തന്നെയാണ്. സീരീസ് ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. സിനിമ ഇപ്പോൾ ചെയ്യുന്നത് ജമാനും മുല്ലപ്പൂ എന്ന് പറഞ്ഞിട്ട് ഞാനും പൊന്നോ ശിവദീയും ചെയ്യുന്നൊരു പടമാണ്. സോ ഇറ്റ്സ് എ സ്മോൾ, ഒരു ചെറിയ ത്രെഡാണ്, പ്ലോട്ട് ഡ്രിവൻ പടമാണ്. പക്ഷേ ഇറ്റ് ബി എ വെരി ഗുഡ് മൂവി. ഒരു ചെറിയ നാട്ടിൻപുറത്ത് നടക്കുന്നൊരു കഥയാണ്. സോ ഐ എം ലുക്കിംഗ് ഫോർ ടു ദാറ്റ്. പിന്നെ ഞാനും അജ്മലൊക്കെ ചെയ്യുന്നൊരു പടമുണ്ട്, ഇറ്റ്സ് കോൾഡ് വേഡൻ. അതുണ്ട്. പിന്നെ ഇപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്യുന്ന പടങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ സീരീസുകളുടെ കാലത്തിലേക്ക് സീരീസിനെ കുറിച്ച് തന്നെ ചോദിക്കാം. ഇപ്പോൾ നിങ്ങളൊക്കെ ഒരുപാട് സീരീസുകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഒരു വേൾഡ് ലെവൽ സീരീസിലേക്ക് വരികയാണെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു സീരീസ് ഏതായിരിക്കും, എന്താണ് എൻ്റെ ഒരു? അയ്യോ, റിയാസേ, ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യമേ അല്ല. കാരണം ഞാൻ ഇത് കാണുന്ന കൂട്ട്, ഐ മീൻ ഐ മീൻ സീരീസ് ഞാൻ ഫോളോ ചെയ്യാറില്ല. ഐ ഡോണ്ട് സീ. ഞാൻ ഇച്ചിരി പഴഞ്ചനും ഒരു അങ്ങനെ എനിക്ക് നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ഭയങ്കര ചമ്മലൊക്കെ ആവും. ബിക്കോസ് ഐ ഡോണ്ട് ഫോളോ, ഐ ഡോ ഹാവ് ഇൻ വാച്ച്. എനിക്ക് പടം തിയേറ്ററിൽ തന്നെ കാണാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ആ വലിയ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിച്ച് അങ്ങനെ ചെറുപ്പം മുതൽ കണ്ടിട്ട് അതാണ് അതിൻ്റെ കിക്ക് എനിക്ക്. അപ്പം എനിക്ക് അങ്ങനെ കാണാനാണ് ഇഷ്ടം. അപ്പോൾ വലിയ സ്ക്രീനിൽ, ചെറിയ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു രസം പോയി പോകുന്നു തോന്നുന്നു എനിക്ക്. സോ ഐ ഡോണ്ട് വാച്ച് കണ്ടൻറ്റ്, ഡിജിറ്റൽ കണ്ടൻറ്റ് ഓൺ ടെലിവിഷൻസ് ഓർ വീട്ടിലൊരു സ്ക്രീനിൽ എനിക്ക് കാണാൻ താല്പര്യമില്ല. ചെറിയ മൊബൈൽ സ്ക്രീനിലോ അല്ലെങ്കിൽ അത് തിയേറ്ററിൽ പോയിട്ട് വലിയ സ്ക്രീനിൽ ആൾക്കാരുടെ കൂടെ ആ തിയേറ്ററിൻ്റെ ലൈറ്റൊക്കെ അണഞ്ഞും ഫാൻസിനോട് കാണുമ്പോൾ അതിൻ്റെ സുഖം വേറെ തന്നെ. ഫാൻസ് ഇല്ലെങ്കിലും ഒരു വലിയ സ്ക്രീനിൽ കാണുന്നത് ഏനോ അതൊരു മാജിക്കൽ എക്സ്പീരിയൻസാണ്. പിന്നെ നമ്മളിപ്പോൾ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളിപ്പോൾ അമ്പലത്തോ ദേവാലയത്തോ പോകുമ്പോഴത്തേക്കും വീട്ടിൽ പ്രാർത്ഥിക്കുന്നതും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും രണ്ടും വേറെയാണ്. ഇറ്റ്സ് മോർ സെറീൻ, ഏനോ ഇറ്റ്സ് മോർ. സോ എനിക്ക് അങ്ങനെയാണ് താല്പര്യം. സോ ഞാൻ കുറേയും കൂടി തിയേറ്റേഴ്സിലാണ് പടങ്ങളാണ് കാണുന്നത്. സോ സീരീസിനെ പറ്റി ചോദിച്ചാൽ ഐ ഹാവ് നോ ഐഡിയ. രാഹുലിൻ്റെ ഹോബീസ് എന്തൊക്കെയാണ്? എന്തൊക്കെ ഹോബീസിലാണ് കൂടുതൽ? ഹോബീസ് എന്ന് പറഞ്ഞാൽ വാട്ട്, യാ, സിനിമ ഈസ് എ ബിഗ് പാഷൻ. നമ്മൾ കുറച്ച് ആൾ, ഐ മീൻ ഐ തിങ്ക് ഒത്തിരി ഭാഗ്യം ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു ഒത്തിരി. കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്ത് അതിൽ and you get paid for it, you know. Namukku angane kore ishtap, namukku basically, you know, you like what you're doing. Ishtapadunna oru karyam cheyyumbothekkum when you get, namukku adile oru jeevitha varumanam aavumbothekkum adenne oru velliya santhosham. So I see it a hobby adallande
അങ്ങനെ ട്രാവലിംഗ് ചെറുതായിട്ട് ട്രാവലിങ്ങും ഈ ജോലിയുടെ ഭാഗമാണ്. കാരണം ഷൂട്ട്സിനും അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ സോ അവിടെ നിൽക്കുമ്പോൾ ഷൂട്ട് കഴിയുമ്പോൾ ഒരു രണ്ട് ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് സ്ഥലം കണ്ടിട്ട് തിരിച്ചു വരും. അങ്ങനെ കുറേ ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളീ പറയുന്ന ഈ ആഡം ജോൺ എന്നൊക്കെ പറയുന്ന പുറത്തൊക്കെയാണ് ഷൂട്ട് ചെയ്ത് സ്കോട്ട്ലാൻഡിൽ. അപ്പോൾ അവിടെ കുറച്ചൊന്ന് കറങ്ങാൻ പറ്റി ഷൂട്ട് കഴിഞ്ഞിട്ടും. പിന്നെ രണ്ട് മൂന്ന് ഷോസ് ഇപ്പോൾ ഡാൻസ് ഷോസ് ഒക്കെ വരുമ്പോഴത്തേക്കും യു എസിലൊക്കെയാണ് രണ്ട് മൂന്ന് ഷോസ്. അപ്പോൾ യു എസിൽ രണ്ട് പ്രാവശ്യം പോകാൻ പറ്റി. അപ്പോൾ അത് രസമാണ്. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ആണ് ഷോസ്. മൺഡേ ടു തേഴ്സ്ഡേ ഇസ് ഫ്രീ ടൈം. സോ ഈസ്റ്റ് കോസ്റ്റും വെസ്റ്റ് കോസ്റ്റും ഫുൾ ട്രാവലിംഗ്, കാനഡ ഒക്കെ. സോ ഈ ഒരു മാസത്തിൽ ഒരു ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഇൻറ്റു 3x4 അത്രയും ഷോസാണ് ഈ ഒരു മാസം. സോ ഫുൾ യു എസ് ട്രാവൽ ചെയ്യും, കറങ്ങും. യുനോ സോ വലിയ ഭാഗ്യമല്ലേ ഇല്ലേ? സോ അതെ, നമ്മളൊരിക്കലും യുനോ നമ്മളിപ്പോൾ ഇത് പ്ലാൻ ചെയ്ത് പോകണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ഇറ്റ്സ് എൻ എക്സ്പെൻസീവ് അഫെയർ. അപ്പോൾ നമുക്ക് വർക്കിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പോവുക, സ്ഥലം കാണുക, അപ്പോൾ കൂടെ കമ്പനിയുണ്ട്, എല്ലാവരും നമ്മുടെ നാട്ടുകാരും നമ്മുടെ ആൾക്കാരും ഒച്ചയും ബേളവും അടിപൊളിയാണ്. സോ അങ്ങനെ ഒരു ഭാഗ്യം. സോ ബേസിക്കലി ഹോബീസ് വി ട്രാവലിംഗ് ആൻഡ് ഓൾ ദിസ്. സോ ഇറ്റ് കംസ് വിത്ത് മൈ ജോബ്. ഐ മീൻ ഞാൻ ഈ ജോലീൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഹോബീസ് എന്ന് പറയാനൊന്നുമില്ല. അപ്പോൾ ഇത്ര നേരം നമ്മളോട് സ്പെൻഡ് ചെയ്ത് രാഹുലാണ്. രാഹുൽ പല കാര്യങ്ങളും ഭയങ്കര ഫ്രീ ആയിട്ട് തന്നെ നമ്മളോട് സംസാരിച്ചു. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ലോട്ട് റിയാസ്. ഓൾ ദി ബെസ്റ്റ് യു ആസ് വെൽ. താങ്ക് യു.